മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലിത്തം ഭ്രാന്റെ വരവായ ചൊല്ല് തിരുവാവണിരാവ് മനസ്സാകിലാവ് മലയാള ചുണ്ടിൽ ഓണപ്പൂക്കൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? തൊടിയിലെ ആരാരും ശ്രദ്ധിക്കപ്പെടാത്ത പൂവുകളെ ചാണകം തേച്ച് മുറ്റത്തേക്ക് ആദരിക്കലാണ് പൂപ്പറിക്കൽ. പൂ പറിക്കുമ്പോൾ ഓരോ ചെടിയിൽ നിന്നും അനുവാദം വാങ്ങിക്കണം. അങ്ങനെ മഹത്തരമായ ഒരു ഭാരതീയ ദർശനം കൂടി നിലവിലുണ്ടായിരുന്നു. എങ്ങനെയാണ് പൂക്കളോട് അനുവാദം ചോദിക്കുക? പാട്ട് പാടിയിട്ടാണ് പൂക്കളോട് അനുവാദം ചോദിക്കുക. അപ്പോൾ നമുക്ക് പാട്ട് പാടിയിട്ട് പൂക്കളോട് അനുവാദം ചോദിച്ചാലോ? പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ തുമ്പപ്പൂവേ പൂത്തിരളേ നാളേക്കൊരു വട്ടിപ്പൂത്തരണേ ആയിക്കില്ല ഈക്കില്ല ഇളങ്കൊടി പൂക്കില്ല പിന്നെ ഞാൻ എങ്ങനെ പൂത്തരണ്ടു. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഓണക്കാഴ്ചയിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഓണപ്പാട്ടുകളെ കുറിച്ചാണ്. ഓണവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ശൈലികളും ചൊല്ലുകളും പാട്ടുകളും കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. ഓണക്കളികളുമായി ബന്ധപ്പെട്ടതാണ് ഓണപ്പാട്ടുകളും. പാടത്ത് കൃഷി ചെയ്യുന്ന പാവപ്പെട്ട കർഷകരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എല്ലാവരും കണ്ടിട്ടുണ്ടോ? ആ, ഈ പാവപ്പെട്ട ഗ്രാമീണരുടെ വിളവ് ഉത്സവം കൂടിയാണ് ഓണം. അതുകൊണ്ട് തന്നെ ഈ ഓണപ്പാട്ടുകൾക്ക് കർഷകരുമായി ഒരുപാട് ബന്ധം ഉണ്ട്. ഓണക്കാലത്ത് വായ്മൊഴിയായി പാടിയിരുന്ന ചില പാട്ടുകൾ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? മാവേലി നാടുവാഴുന്ന ആ കാലത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? മാവേലി നാടു വാടിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആബദ്ധങ്ങാർക്കുമൊട്ടില്ലതാനും ആദികൾ വ്യാധികളൊന്നുമില്ല ബലമരണങ്ങൾ കേൾപ്പാനില്ല. ഓണക്കാലത്ത് ഗ്രാമീണരായ സ്ത്രീകളുടെ ഒരു കലാരൂപമാണ് തുമ്പിത്തുള്ളൽ. എല്ലാവരും തുമ്പിത്തുള്ളൽ കണ്ടു കാണും അല്ലേ? നേരത്തെ തന്ന വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവൂല്ലേ ഓണക്കളികളില്? നമുക്ക് തുമ്പിത്തുള്ളൽ പാട്ടൊന്ന് കേട്ടാലോ? നാം കൊച്ചു തുമ്പി എന്റെ കൂടെ പോരുമോ എന്റെ കൂടെ പോന്നാലോ എന്തെല്ലാം തരുമെനിക്ക് കളിപ്പാനോ കളം തരുവേ കുളിപ്പാനോ കുളം തരുവേ ഒന്നാനാം കൊച്ചു തുമ്പി എന്റെ കൂടെ പോരുമോ നീ. വായ്മൊഴിയായി ഇന്നും കേൾക്കുന്ന ഈ പാട്ടുകളെല്ലാം കൃഷിപ്പണിക്കാരന്റെ പാട്ടുകളാണ്. ആണ്ടിൽ വിളവെടുപ്പ് കാലത്ത് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് പുത്തൻ വസ്ത്രങ്ങളും ധരിച്ച് പാവപ്പെട്ട കർഷകർ ഓണം ആഘോഷിക്കുന്നു. കോരനും ചിരുതയും ഇന്ന് ആഘോഷ തിമിർപ്പിലാണ്. എങ്ങനെയാണ് അവർ ഓണം ആഘോഷിക്കുന്നത് എന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ? കുഞ്ഞാഞ്ഞേ കുഞ്ഞാഞ്ഞേ തിരുവോണം വന്നല്ലോ കുഞ്ഞാഞ്ഞേ 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 തിരുവോണം വന്നല്ലോ കുഞ്ഞാഞ്ഞേ പപ്പടം വേണം പായസം വേണം തിരുവോണത്തിനു കുഞ്ഞാഞ്ഞേ തിരുവോണം തിരുവോണം മാവേലി തമ്പ്രാന്റെ തിരുവോണം 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 മാവേലി തമ്പ്രാന്റെ തിരുവോണം കുഞ്ഞാഞ്ഞേ കുഞ്ഞാഞ്ഞേ തിരുവോണം വന്നല്ലോ കുഞ്ഞാഞ്ഞേ കുഞ്ഞാഞ്ഞേ കുഞ്ഞാഞ്ഞേ
തിരുവോണം വന്നല്ലോ കുഞ്ഞാഞ്ഞേ. എന്റെ എല്ലാ കൊച്ചു മക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും ഓണപ്പാട്ടുകൾ ഇഷ്ടമായില്ലേ? എന്നാൽ ഇനി കുറച്ച് പഴഞ്ചൊല്ലാകാം. അത്തം പത്തിന് പൊന്നോണം, അത്തം കറുത്താൽ ഓണം വെളുക്കും, ഉള്ളത് കൊണ്ട് ഓണം പോലെ. ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും പോരന് കുമ്പിളിൽ തന്നെ കഞ്ഞി. ഇങ്ങനെ എത്രയെത്ര വൈവിധ്യമുള്ള പഴഞ്ചൊല്ലുകളാണ്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കുട്ടികളെ, നിങ്ങൾ എല്ലാവരും ഇപ്പോൾ പലതരത്തിലുള്ള ഓണപ്പാട്ടുകൾ കേട്ട് കാണും അല്ലേ? ഇനി മനസ്സ് നിങ്ങളുടെ മുന്നിൽ കാഴ്ചവെക്കുന്നത് കുട്ടികളുടെ ഒരു ഓണാഘോഷ പരിപാടിയാണ്. അപ്പം നമുക്കൊന്ന് കണ്ടു നോക്കാം. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. അപ്പോ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.